എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കപടയിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ചക്കക്കുരുവിനെ ചോക്ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ചോക്ലേറ്റ് നിങ്ങൾക്കുള്ള കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവും ഞാൻ ഉറപ്പ് പറയുന്നെങ്കിൽ മിനി നിങ്ങളെ വീട്ടിലെ ചോക് ചക്കക്കുരു ബാക്കി കിടക്കില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഇതിനു മുമ്പ് ഞാനൊരു ചക്കക്കുരുവിനെ മിഠായി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക ലിങ്ക് മേലെ വരും അപ്പോൾ കഴിഞ്ഞ എൻ്റെ ചാട്ട് മസാലേൻ്റെ വീഡിയോയിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറഞ്ഞ അളവിൽ എങ്ങനെയാണ് മിക്സിയിൽ അടിക്കുന്നതിന് അപ്പോൾ അത് കുറേ പേർക്ക് ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്കും ഉപകാരമാവും ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തൊട്ടു താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം അതിലൊന്ന് പ്രസ് ചെയ്യുമ്പം ഓ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും അപ്പോൾ അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക അപ്പോഴുള്ളൂ ഞാൻ വീഡിയോ ഇടുന്ന അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ ചോക്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് ഈ ചോക്ലേറ്റിലേക്ക് നമുക്ക് ചക്കക്കുരു വറുത്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അതുപോലെ മണലിട്ടിട്ടും ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ ഇങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഈ ചോക്ലേറ്റിലേക്ക് പതിനഞ്ച് ചക്കക്കുരു ആണ് എടുത്തത് അത് ഇതുപോലെ കുറഞ്ഞ തീയിൽ മൺചട്ടിയിലിട്ട് വറുത്തെടുക്കാണ് പിന്നെ നിങ്ങൾ പച്ച ചക്കേൻ്റെ കുരു എടുക്കാൻ ശ്രമിക്കുക പഴുത്തേൻ്റെ എടുക്കരുത് ചക്കുരിയൊക്കെ ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതിലേക്ക് അതേ അളവിൽ അതായത് പതിനഞ്ച് ബദ ഇട്ട് കൊടുക്കുക ബദത്തിന് പകരം നിങ്ങള കയ്യിൽ അണ്ടിപ്പരിപ്പുണ്ട് അത് പീനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചക്കക്കുരു വറുത്ത് അധികം ചൂടാറുന്നതിൻ്റെ മുന്നേ പൊടിക്കണം ഞാൻ കഴിഞ്ഞ ചക്കക്കുരുവിൻ്റെ ഒരു മിഠായി ഇട്ട സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കക്കുരു പൊടിക്കുമ്പം ഇളം ചൂടോടുകൂടി തന്നെ പൊടിക്കണം അത് പൊടിക്കുമ്പോൾ ഒന്ന് ഒട്ടി കൊണ്ടുണ്ടാവും പക്ഷെ കുഴപ്പമില്ല പക്ഷേ നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ് നല്ല ബലം വയ്ക്കും അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ആദ്യം ചക്കക്കുരു പൊടിച്ച് കൊണ്ടുവന്നപ്പോൾ ഇതാ ഈ ഒരു ടെക്സ്റ്ററാണുള്ളത് അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്കിട്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ബദാം ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കായ കൂടി ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും നമുക്ക് ആ ചക്കുരുവിൻ്റെ മിക്സിലേക്കിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർക്കണത് ഇത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അത് കുഴച്ചൊരു ഡോ പോലെയാക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തത് ഇതിന് വരെ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങനെയും ചെയ്യുക അപ്പം അത് നമുക്ക് രണ്ട് പോർഷൻ ആക്കി മാറ്റണം ആദ്യം ഒരു ലെയർ ഇതിൻ്റെ അടിയിൽ കനം കുറഞ്ഞൊരു ലെയർ വയ്ക്കുക ബാക്കി ഈ ഡോ അവിടെ വെക്കുക അപ്പം ഇത് വിരലോണ്ട് ഒരു കുഴി പോലെയാക്കി നല്ലൊരു കോട്ടിങ് പോലെ ആക്കി വെച്ചിട്ട് ഇത് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ക്രീം തയ്യാറാക്കുകയാണ് അപ്പോൾ അതിന് ഒരു പാത്രം വെച്ച് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കറാമ്പൂ കേട്ടോ പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാണ്ടെന്നാണ് അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇത് കാരമലൈസ് ചെയ്യാണ് ഇത് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് ആദ്യം തീയൊന്ന് കൊടുക്കുക പിന്നെ തീരെ കുറച്ച് വെക്കണം ഈ ഒരു സമയമാകുമ്പോൾ നമ്മളുടെ ഫ്ലെയിം നല്ല ലോലായി ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ഇല്ലെങ്കിൽ പാല് ചേർത്താലും മതി നല്ല കട്ടില്ല പാല് ഒരു ക്രീമി ടെക്സ്റ്റർ ആവണമെന്നേ ഉള്ളൂ നമുക്ക് കരം ലൈസ് ചെയ്താൽ നല്ല ബലല്ലേ അപ്പോൾ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ഫ്രീസറിൽ വെച്ചാൽ ആ മോൾഡ് എടുത്ത് അതിലേക്ക് അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു കുഴി പോലെ ആക്കിയില്ല അതിലൊക്കെ ഈ ക്രീമി ടെക്സ്റ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി അത് ഫ്രീസറിൽ വെച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തൊട്ട് നോക്കിയാൽ കയ്യിലൊട്ടൊന്നുമില്ല കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബാക്കി മോൾഡിൽ നിന്ന് അപ്പോൾ ആദ്യം ക്രീം ഒഴിച്ച് കൊടുക്കുമ്പം കുറച്ചേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ പിന്നെ ഈ ബാക്കിയുള്ളത് എല്ലാത്തിൻ്റെയും മേലെ നമുക്ക് ഈ ഒരു കോട്ടിങ് പോലെ ലെവലാക്കി കൊടുക്കുകയാണ് അപ്പോഴേ ആ ഒരു ഷേപ്പ് വരുള്ളൂ ഇത് നിങ്ങൾ പ്ലേറ്റിലാണെങ്കിൽ ഇതുപോലെ തന്നെ പകുതി പതിയാക്കിയിട്ട് മേലെ നിരത്തി കൊടുക്കുക നല്ലെണ്ണം കയ്യിൽ വെച്ച് പരത്തിയിട്ട് വേണ്ടി വരും അതിൻ്റെ മേലെ വയ്ക്കുക അതിൻ്റെ മേലെ വെച്ച് പരത്താൻ കഴിയില്ല ി നമുക്കതിലേക്ക് ഒരു ചോക്ലേറ്റ് കോട്ടിംഗ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാൽപ്പത് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അതേ അളവിൽ നാൽപ്പത് ഗ്രാം തന്നെ പഞ്ചസാര പൊടിച്ചതും ചേർക്കണ് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ചേർക്കണത് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വനില എസൻസും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ ആ പഞ്ചസാര ഒക്കെ ക്രീമിയായിട്ട് അലിഞ്ഞ് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു ക്രീം പോലെ ആവുന്ന ഒരു വിധം വരെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഈ അതായൊരു പരുവത്തിലാണുള്ളത് ഇനി ഇപ്പോൾ നല്ല ക്രീമി പോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് ഫ്രീസറിലുള്ള ആ ചോക്ലേറ്റിൻ്റെ മോൾഡ് എടുത്ത് അതിൽ നിന്ന് കണ്ടു ചോക്ലേറ്റ് നല്ല ഷേയ്പ്പായിട്ട് ലൗവിൻ്റെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ ക്രീമിലേക്ക് ഇട്ട് ഒന്ന് ഒരു കോട്ട് ചെയ്തിട്ട് ഒരു ഫോർക്ക് ഫോർക്കൊണ്ട് വതുക്കാതെ കോട്ട് ചെയ്ത് എടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം അതുപോലെ എല്ലാ ചോക്ലേറ്റോ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക ഇതിന് വീണ്ടും ഫ്രീസറിൽ വെച്ചെടുത്താണ് ഇതിന് നമുക്കൊരു ഇതുപോലെ ചോക്ലേറ്റ് കവർ ചെയ്യുന്ന ഒരു പേപ്പർ നമുക്ക് ഈ ബേക്കിംഗ് ടൂൾസ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും ഇതിൽ ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം അപ്പം കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ അതുപോലെ ഗൾഫ് മുട്ടായി പോലെ ഉണ്ടാകും നല്ല ടേസ്റ്റുമാണ് കിട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക് യു